യേശുവെ പോലെ ആകുവാൻ, ബി ലൈക്ക് ജീസസ്. വീക്ക്ലി ഡിവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ രാത്രി മുഴുവൻ ഇമ വെട്ടാതെ കാവലിരിക്കുന്ന അമ്മമാരുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ടവരെ ശുശ്രൂഷിക്കേണ്ടതിന് എല്ലാ ക്ഷീണവും മറന്ന് ഒപ്പം ഉറങ്ങാതെ ഇരിക്കുമ്പോൾ അവരുടെ രോഗത്തിൻ്റെ ശമനത്തിന് മാത്രമല്ല മനസ്സിൻ്റെ ധൈര്യത്തിനും അത് കാരണമായിത്തീരും. യേശു ഗെത്സമനയിൽ പ്രാർത്ഥിക്കാൻ പോയ സംഭവമാണ് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചത്. ഗെത്സമന എന്ന വാക്കിൻ്റെ അർത്ഥവും അവിടെ എന്താണ് നടക്കുന്നതെന്നും നാം കണ്ടു. മർക്കോസ് എഴുതിയ സുവിശേഷം 14:32-42 വായിക്കുമ്പോൾ നമുക്ക് അവിടെ വീണ്ടും എന്തൊക്കെ നടന്നു എന്ന് കാണാം. യേശു തൻ്റെ ശിഷ്യന്മാരിൽ 11 പേരെ കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്തേക്ക് പോയി. എന്നാൽ മറ്റ് ശിഷ്യന്മാരെ അവിടെ ഒരു സ്ഥലത്തിരുത്തി 3 പേരെ, പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി എന്ന് വായിക്കുന്നു. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പിൻ എന്ന് യേശു അവരോട് പറഞ്ഞു. പിന്നീട് അല്പം മുന്നോട്ട് പോയി യേശു പ്രാർത്ഥിപ്പാൻ തുടങ്ങി. പലപ്പോഴും യേശു തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ പ്രാർത്ഥിച്ചു. രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പതിവ് യേശുവിന് ഉണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിനോട് ഒരു കാര്യം മാത്രമേ പഠിപ്പിച്ചു തരാൻ പറഞ്ഞിട്ടുള്ളൂ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. കാരണം തൻ്റെ ശക്തിയുടെ വീര്യപ്രവൃത്തികളുടെ സ്രോതസ്സ് പ്രാർത്ഥനയായിരുന്നു എന്ന് ശിഷ്യന്മാർക്ക് വ്യക്തമായി മനസ്സിലായിരുന്നു. നല്ല ഇടയനായ ക്രിസ്തു ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോകുന്നതിൻ്റെ തലേദിവസം നടക്കുന്ന രംഗമാണ് ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. തൻ്റെ മുൻപിൽ വലിയ ഒരു പരീക്ഷ വരുന്നു. അതിനായി ഒരുങ്ങാൻ പോകുന്ന യേശു തൻ്റെ പ്രിയ ശിഷ്യന്മാരെ 3 പേരെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ മാനസിക വ്യഥ പങ്കുവച്ചു. തുടർന്ന് അവരോടുകൂടി പറയുന്നു, ഉണർന്നിരുന്നു, പ്രാർത്ഥിക്കൂ. നമുക്കറിയാം, നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്കൊപ്പം നിൽക്കുന്നത് നമ്മെ സ്നേഹിക്കുന്ന, കരുതുന്ന ചിലരാണ്. പറഞ്ഞു വിട്ടാൽ പോലും പോകാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ. പ്രത്യേകിച്ച് കാര്യസാധ്യത്തിന് വേണ്ടിയോ സാമ്പത്തിക നേട്ടത്തിനോ വേണ്ടിയല്ലാത്ത ചുരുക്കം ചിലരെങ്കിലും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയില്ലേ? യേശു 100% ദൈവവും 100% മനുഷ്യനുമായിരുന്നു ഭൂമിയിൽ പാർത്തത്. തൻ്റെ മനുഷ്യത്വത്തിൻ്റെ മുന്നിൽ വരുന്ന പരീക്ഷയെ അതിജീവിക്കാനുള്ള ശക്തി പിതാവിൽ നിന്ന് പ്രാപിക്കാനാണ് യേശു പ്രാർത്ഥിക്കാനായി പോകുന്നത്. തൻ്റെ കൂടെ പ്രാർത്ഥിച്ച് തന്നെ സഹായിക്കാനല്ല യേശു 3 ശിഷ്യന്മാരെ കൂടെ കൂട്ടിയത്. താൻ കടന്നു പോകുന്ന പരീക്ഷയ്ക്കൊപ്പം തൻ്റെ ശിഷ്യന്മാരും കടന്നു പോകേണ്ടതായ പരീക്ഷകൾ അവർക്ക് മുന്നോട്ട് വരുന്നുണ്ട്. അവിടെ അവർ തളരാതെ പിടിച്ചു നിൽക്കേണ്ടതിനാണ് അവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞത്. എന്നാൽ 3 പേരും അവിടെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച യേശു വിജയം നേടിയപ്പോൾ പിന്നീട് പത്രോസ് തൻ്റെ ലേഖനത്തിൽ ഇപ്രകാശം പറയുന്നു. 1 പത്രോസ് 5:8, നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹമെന്ന പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. സിംഹം വിഴുങ്ങുവാൻ ചുറ്റി നടക്കുന്നു എന്ന ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് സുഖമായി ഉറങ്ങാൻ കഴിയുമോ? ഗെത്സമനയിൽ പിശാച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗം അപ്പോയിൻ്റ് ചെയ്ത പുത്രനായ ക്രിസ്തു ഈ പാനപാത്രം കുടിക്കാൻ തയ്യാറാകുമോ ഇല്ലയോ എന്ന്. പാനപാത്രം എന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപം. പാപമില്ലാത്ത യേശു പാപം മുഴുവൻ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന പിശാച്. തുടർന്ന് നിമിഷങ്ങളിൽ തൻ്റെ ശിഷ്യനായ യൂത തന്നെ ഒറ്റിക്കൊടുക്കും. പത്രോസ് 3 വട്ടം തള്ളിപ്പറയും. ശിഷ്യന്മാരെല്ലാവരും ചിതറി ഓടും. അതിനേക്കാൾ ഉപരി പാപത്തിൻ്റെ പാനപാത്രം ഏൽക്കുക വഴി പിതാവിൽ നിന്നുള്ള വേർപാട്, ഇതൊന്നും യേശുവിന് സഹിക്കാൻ കഴിയുകയില്ലായിരുന്നു. യേശുവിൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായി തീരാൻ കാരണം പിതാവിൽ നിന്നുള്ള വേർപാടാണ്. അത് മനസ്സിലാക്കിയാണ് യേശു അത്രത്തോളം തീവ്ര ദുഃഖത്തിലായത്. അത്ര തീവ്രമായ അവസ്ഥയിൽ ശിഷ്യന്മാരുമായി സന്തോഷിക്കുകയോ കുറ്റം പറയുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല യേശു അവിടെ ചെയ്തത്, പിതാവിനോട് പ്രാർത്ഥിക്കുക. പ്രിയ ദൈവപൈതലേ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അതിവേദനയിലൂടെ പോകാത്ത ആരുമില്ല. അന്നേരം നാം എന്താണ് ചെയ്യേണ്ടത്? യേശുവിന് പ്രാർത്ഥന അനിവാര്യമായിരുന്നുവെങ്കിൽ നമുക്ക് എത്രയധികം വേണം? ദൗത്യത്തിൽ നിന്ന് ഒളിക്കുകയോ ഓടുകയോ എതിർക്കുകയോ ചെയ്യാതെ അവൻ പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ള സമയം. ക്രൂശ് മാറ്റാൻ യേശു പ്രാർത്ഥിച്ചില്ല. ക്രൂശിൻ്റെ ബലി അവസാന പരീക്ഷയായിരുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള പരീക്ഷയായിരുന്നു ഗെത്സമനയിൽ. കാൽവരിയിലേക്കാൾ ശാരീരിക മാനസിക വേദനയേക്കാൾ വലുതായ മാനസിക വേദനയാണ് ഇപ്പോൾ യേശു അനുഭവിക്കുന്നത്.
അവൻ തന്നെ താൻ രക്ഷിക്കാതെ മറ്റുള്ളവരെ രക്ഷിച്ചു. കൂടെ കൂട്ടിയ മൂന്ന് പേർ നല്ല ഉറക്കമായി. യേശു വന്ന് മൂന്ന് പ്രാവശ്യം അവരെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ്. എന്നാൽ അവർ മൂന്ന് പ്രാവശ്യവും പരാജയപ്പെട്ടു. ആത്മീയമായി ഉണർന്നിരിക്കണമെങ്കിൽ ആത്മാവൊരുക്കമുള്ളതായിരിക്കണം. ജഡത്തെ ഉറക്കത്തെ ജയിച്ചാൽ മാത്രമേ ഉണർന്നിരിക്കാൻ കഴിയുകയുള്ളൂ. ഉണർന്നിരിക്കാൻ ആത്മഭാരമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പ്രിയരെ, കർത്താവ് പത്രോസിനോടാണ് ചോദിച്ചത്. വാക്യം 38 പറയുന്നു, ഒരു നാഴിക ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. സഭയുടെ തലവനായി യേശു കണ്ട പത്രോസ് ഉറങ്ങേണ്ടവനല്ല. നിന്നെയും എന്നെയും ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തെ നോക്കാൻ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ചാർച്ചക്കാരെയെല്ലാം ക്രിസ്തുവിനായി നേടാനുള്ള ദൗത്യം. ദൗത്യം മറന്നുറങ്ങിയാൽ എന്ത് സംഭവിക്കും? യോനായെപ്പോലെ ദൗത്യത്തിൽ നിന്ന് ഓടി കപ്പലിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്നവരാണോ നാം? കാറ്റടിച്ച് കപ്പലും കാപ്പലിലുള്ളവരും നശിച്ചു പോകാതെ ഉണരിൽ നിന്ന് പ്രാർത്ഥിക്കുക, പരീക്ഷകളെ അതിജീവിക്കാനുള്ള കൃപ പ്രാപിക്കുക എന്ന ആഹ്വാനത്തോടെ ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.